ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് HR 1500C എന്ന് പറഞ്ഞ സീറോ പവർ കൺസപ്ഷൻ സോളാർ ഇൻവെർട്ടറിന്റെ വീഡിയോ ആണ്. ഞാൻ ഈ ഒരു HR 1500C എന്ന് പറഞ്ഞ സീറോ പവർ കൺസപ്ഷൻ ഈ ഒരു ഇൻവെർട്ടറിന്റെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഇൻവെർട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതി നഷ്ടം സാധാരണ ഇൻവെർട്ടറുകൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ടുകളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട് ഭാഗത്തേക്കൊക്കെ വോൾട്ടേജ് കയറി കിടക്കും. വോൾട്ടേജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സാധാരണ ഇൻവെർട്ടർ ചെക്ക് ചെയ്തിട്ട് ആ ഇൻവെർട്ടർ എത്ര വാട്ട്സ് ആണ് വെറുതെ എടുക്കണമെന്നുള്ളത്, അതിൻ്റെ ചാർജർ ഓൺ ആവാണ്ട് തന്നെ എത്ര വാട്ട്സ് ആണ് എടുക്കണേന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് ഇട്ടേക്കാം, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതറിയാം പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്, ഇതറിയാവുന്ന ഒരു സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് സാധാരണ ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഈ ഒരു HR 1500 എന്ന് പറഞ്ഞ ഈ ഒരു സോളാർ ഇൻവെർട്ടറിലാണെങ്കിൽ അങ്ങനെ ഒരു പവർ കൺസപ്ഷൻ ഇല്ല, അത് സീറോ ആണ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് നമ്മളുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടൂല. സാധാരണ ഒരു ഇൻവെർട്ടറൊക്കെയാണ് വെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കറണ്ട് ബില്ല് ഉയരും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇൻവെർട്ടറിലുള്ളിൽ അങ്ങനെ ഒരു കറണ്ട് ബില്ല് ഉയരണ സംഭവമില്ല. അത് അതിൻ്റെ സർക്യൂട്ടിലൊക്കെ നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു കറണ്ട് നഷ്ടം ഇല്ലാത്തതെന്ന്. അപ്പോൾ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ പറയാറുണ്ട് ഇൻവെർട്ടർ വെച്ച് പിന്നെയാണ് കറണ്ട് ബില്ല് കൂടിയതെന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും. ചില ഇൻവെർട്ടറുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചാർജിങ് മര്യാദ പ്രോപ്പറായിട്ട് കട്ടാണ്ട് വരും, ചിലതൊക്കെ ആണെങ്കിൽ അപ്പപ്പോൾ ചാർജിങ് കയറി ഓഫാവും ഒക്കെ വരും. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ സാധിക്കാറുണ്ട്. ബാറ്ററിയൊക്കെ സെല്ലൊക്കെ വീക്കായിട്ടുണ്ടെങ്കിൽ ഈ ചാർജിങ്ങൊക്കെ പ്രോപ്പറായിട്ട് നടക്കാണ്ട് വന്നാലും കറണ്ട് ബില്ല് കൂടും. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിലാണെങ്കിൽ നമുക്ക് 3 സ്വിച്ചുകളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. പിന്നൊന്ന് അതിൻ്റെ മെയിൻ ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെർട്ടർ മോഡ് UPS മോഡ് സ്വിച്ച്, അതുപോലെ തന്നെ സോളാർ മോഡ് സ്വിച്ചും കൂടി ഉണ്ട്. അത് നമുക്ക് സാധാരണഗതിയിലേക്കാണെങ്കിൽ നമ്മളൊരു ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കാൻ നേരത്ത് നമ്മളതിനകത്ത് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് വെക്കാറുണ്ട്. അത് പക്ഷെ അന്ന് അത് വെച്ചാലും നമുക്ക് കറണ്ട് അതിൻ്റെ ചാർജിങ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓണും ഓഫും ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടറിനും ഉണ്ട് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച്. അത് നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് മാത്രമേ ചാർജ് കയറുള്ളൂ, KCB നിന്ന് ചാർജ് കയറില്ല. ഓപ്പോസിഷനിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് KCB നിന്ന്, അതായത് നമുക്കിനി ബാറ്ററി കുറേ നാളായി കഴിയുമ്പോൾ സോളാറിൽ നിന്ന് മാത്രമൊക്കെ വർക്ക് ചെയ്ത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അതിൻ്റെ ആസിഡ് പവർ കുറയാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജർ ഓൺ ആക്കിയിട്ടിട്ട് ആ ഒരു ആസിഡ് പവറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ സാധാരണ ഒരു ഇൻവെർട്ടറുകളിൽ ഇതുപോലെ ചാർജിങ് ഓൺ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടിരുന്നാലും ശരി, ഈ ഒരു സീറോ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻവെർട്ടറിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കെഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനൊരു ബോക്സിലാണ് നമ്മളുടെ HR 1500C എന്ന് പറഞ്ഞ ഫുൾ കോപ്പർ സോളാർ ഇൻവെർട്ടർ സീറോ പവർ കൺസപ്ഷൻ വന്നത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇൻവെർട്ടർ ഞാൻ ഓപ്പൺ ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഇൻവെർട്ടറിൻ്റെ വാറണ്ടി കാർഡാണ്, 2 വർഷമാണ് നമുക്ക് വാറണ്ടി ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അടങ്ങിയ ഒരു ഡാറ്റ ഷീറ്റ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ HR 1500C എന്ന് പറഞ്ഞ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ഇൻവെർട്ടറും ഓൺ ഓഫ് ആക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ 1500C എന്ന് പറഞ്ഞ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ
അതേ ക്യാബിനും അതേപോലത്തെ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നത്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ സോണിനോട് ലൈറ്റ് ഇവിടെ കത്തും, കെ സി ബി വരുമ്പോൾ അതാകുമ്പോൾ കെ സി ബിന്ന് ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജർ ഓൺ എന്ന് പറഞ്ഞൊരു ലൈറ്റ് കത്തും. ഇൻവെർട്ടർ ഓൺ ആണെങ്കിൽ ഇൻവെർട്ടർ ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, അത് കത്തും. ബാറ്ററി ലോ വാണിംഗ് ഉണ്ട്, അതുപോലെ എയർലി വാണിംഗ് ഉണ്ട്. ഇതുപോലെ തന്നെ 1200 വാട്ട്സിന് മേളിൽ പറയുകയാണെങ്കിൽ ഓവർലോഡ് കാണിക്കും. അതുപോലെ തന്നെ തെർമൽ മാനേജ്മെൻറ്റ് ടെമ്പറേച്ചർ കൺട്രോളറാണ് ഇതിനകത്തുള്ളത്. വെറുതെ ഒന്നും അതിൻ്റെ ഫാൻ കറങ്ങില്ല, ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ ഫാൻ കറങ്ങുള്ളൂ. അപ്പോൾ തന്നെ കൂളിങ് ആക്കിയിട്ട് വീണ്ടും തിരിച്ച് ഫാൻ ഓഫ് ആവും. ഇതിപ്പോൾ സോളാറിൽ നിന്നാണ് ചാർജ് കയറുന്നതിനുള്ളൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് കത്താനാണ്, അത് നമ്മുടെ ഈ ഒരു ഇതിൽ കത്തില്ല. അതുപോലെ തന്നെ സോളാർ ഹൈയും ഇവിടെ കത്തില്ല. സോളാർ യൂസ് എന്ന് പറഞ്ഞിട്ട് ഇൻവെർട്ടർ ഓൺ ആയി കഴിയുമ്പോൾ സോളാർ ലൈവിലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇവിടെ കത്തും. അതുപോലെ തന്നെ ബാറ്ററി ഷോർട്ട് ചാർജിങ്ങിലാണെങ്കിലും ഈ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇവിടെ കത്തും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോവാം. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും രണ്ട് ടെർമിനലും നമുക്ക് കാണാൻ പറ്റും. 16 square mm ഡി സി വയറാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു വലിയൊരു കൂളിംഗ് ഫാൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. തെർമൽ മാനേജ്മെൻറ്റ് കൂളിംഗ് ഫാനാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഫേസ് ഇൻ, അതായത് കെ സി ഫേസ് ഇൻ, ന്യൂട്രലി ഫേസ് ഔട്ട്, ഇത്രയും സംഭവങ്ങൾ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അല്ല, ഞാൻ അയച്ച് കാണിച്ചുതരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് സ്വിച്ചുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് അതിൻ്റെ യു പി എസ് മോഡ് ഇൻവെർട്ടർ മോഡ് സ്വിച്ചാണ്. അതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് ബാറ്ററി വോൾട്ടേജ്, അതുപോലെ തന്നെ ബാറ്ററിയിലേക്ക് എത്ര ആമ്പിയർ കയറണം, അതിലെന്തെങ്കിലും സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മൾ ലിഥിയം ബാറ്ററിയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, അതിൽ കറണ്ട് കയറണമൊക്കെ എല്ലാം വ്യത്യാസം. അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമുക്കിവിടെ സെറ്റിങ്സ് കയറിയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സെറ്റിങ്സ് ഇന്നാണ് ഈ കാണുന്നത്. അതുപോലെ താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് മാത്രം ചാർജ് കയറ്റി ഉപയോഗിക്കാനായിട്ടുള്ള സോളാർ മോഡ് സ്വിച്ച് ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി ബിന്ന് ചാർജ് കയറില്ല, സോളാറിൽ നിന്ന് മാത്രമേ ഒരിക്കുള്ളൂ ചാർജ് കയറുന്നത്. ഇനി ഇത് ഓഫ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി ബിന്ന് എടുത്ത് ബാറ്ററി ചാർജ് കയറ്റി വെക്കും. നമ്മൾ വീട്ടിൽ സാധാരണ ഇൻവെർട്ടർ പോലെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് ഇടേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഇത് കാണാൻ പറ്റും, ഒരു പൊതി കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കയറാനുള്ള സെറ്റിങ്സ് പ്രോബാണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിൽ സെറ്റിങ്സ് കയറിയിട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സ് കയറാനുള്ള സെറ്റിങ്സ് പ്രോബാണത്. ഇവിടെ ഒരു സോക്കറ്റും ഉണ്ട്, അത് ഇതിലേക്ക് നമുക്കിങ്ങനെ കുത്തിവെച്ചിട്ട് ലിഥിയം ബാറ്ററിയൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ കയറാൻ പറ്റും. ഈ സെറ്റിങ്സിൽ കയറുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സർവീസ് മോഡിൽ കയറിയിട്ട് നമുക്ക് വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റിങ്സ് പ്രോബും ഇതിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്കിതിൻ്റെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ഒന്ന് അയച്ച് നോക്കാം. ഈ ഒരു ഷീൽഡ് ഉള്ളത് നല്ലതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്തുക്കളൊക്കെ വന്ന് ഷോർട്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു ഷീൽഡ് ഉണ്ടെങ്കിൽ തന്നെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേസ്, ന്യൂട്രലി, ഔട്ട്പുട്ട്, അങ്ങനെ മൂന്ന് നമുക്ക് പോയിന്റുകൾ കാണാനും സാധിക്കും വയേഴ്സ് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ മെയിനും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇൻവെർട്ടർ ആയാലും പി പി ടി ആയാലും ബാറ്ററി ലൈനാണ് കണക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ. അതിനുശേഷം മാത്രമോ ഈ ഒരു ഫേസ്, ന്യൂട്രൽ, ഔട്ട്പുട്ട് ലൈനൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൽ ഫേസ് ലൈൻ കറക്റ്റായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലിച്ചോക്ക ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് പ്രശ്നങ്ങളൊക്കെ വന്നത്. അതൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തി നോക്കുക. അതിനുശേഷം
ന്യൂട്രലിൻ്റെ ലൈൻ നമുക്ക് കണക്ട് ചെയ്യാം. ഇതെല്ലാം ഓഫ് ചെയ്തിട്ടാണെങ്കിൽ ആദ്യം ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് ലൈനെ കൊടുത്തിട്ട് അതിനുശേഷം ബാറ്ററി ലൈൻ കൊടുത്താലും മതി, അല്ലാണ്ട് ഓണാക്കരുത്. ബാറ്ററി ലൈൻ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഓണാക്കാൻ പാടുള്ളൂ എല്ലാ സംഭവങ്ങളും. അതിനുശേഷം ഔട്ട്പുട്ട് ലൈനും കൂടി കണക്ട് ചെയ്യാം. ഔട്ട്പുട്ട് ലൈനും കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കണക്ട് ചെയ്താൽ തന്നെ നമ്മുടെ ഇൻവെർട്ടർ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തോളും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അനുയോജ്യമായ MPPTനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഇൻവെർട്ടറിന് അനുയോജ്യമായ ഒരു MPPT തന്നെയാണിത്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നത് BLU40 55 വോൾട്ട് 12-24 ഓട്ടോ സെലക്ട് MPPT ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 12 വോൾട്ടിൽ 15 വോൾട്ട് മിനിമം വോൾട്ടേജ് തുടങ്ങി 55 വോൾട്ട് വരെ നമുക്ക് കണക്ട് ചെയ്യാം. 800 വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനലും കണക്ട് ചെയ്യാൻ പറ്റും. 24 വോൾട്ടിലാണെങ്കിൽ നമുക്ക് 55 വോൾട്ട് 1600 വാട്ട്സ് വരെ ഈ ഒരു MPPTയിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് BLU40 എന്ന് പറഞ്ഞ MPPTയുടെ ഫ്രണ്ടിലെ വ്യൂ വന്നത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ ഇവിടെ നോക്കണമെങ്കിൽ സോളാർ ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ്. സോളാർ വരുമ ചാർജ് കയറുമ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണില്ലെങ്കിൽ അക്സസ് ആയിട്ടുള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ അക്സസ് നമ്മൾ ലൈറ്റ് വെത്തും. അതുപോലെ റിലേ ഓണായി നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ സോളാർ ലൈവായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് റിലേ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഉണ്ട്, അത് വെത്തും. ഇവിടെ നോക്കുകയാണെങ്കിൽ ബൾക്ക് ഇതുവരെ ചാർജിങ് മെത്തേഡുകളാണ്. ബൾക്ക്, അബ്സോർപ്ഷൻ, ഫ്ലോട്ട്, ഐഡിയൽ, ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു MPPTയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ റിലേ കൺട്രോൾ സ്വിച്ച്, അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ച്. നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു സെറ്റിങ്സ് പ്രോബ് തന്നെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കണക്റ്റിംഗ് പോയിന്റുകൾ കാണാൻ സാധിക്കും. ഇത് അയച്ചിട്ട് വേണം അത് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ളത് നോക്കാം. MPPTയുടെ ഈ കണക്റ്റിംഗ് പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ബാറ്ററി ലൈനാണ്. ഒരിക്കലും സോളാറിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്ത് MPPT ഓൺ ആക്കരുത്. നോക്കുകയാണെങ്കിൽ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, ഇതാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ നേരത്ത് സാധാരണ 8 വോൾട്ടും ചെറിയതാണെങ്കിൽ കുറച്ച് നീട്ടുള്ളത് വാങ്ങിക്കണം. എന്നാലും നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഇതുപോലെ ഇപ്പോൾ ഈ വയറും അതുപോലെ തന്നെ നമ്മൾ MPPT കണക്ട് ചെയ്യാൻ നേരത്ത് MPPTയുടെ ഈ ഒരു വയറും ഇത് രണ്ടും നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇതിന് 8 വോൾട്ട് ഇട്ടിട്ട് ബാറ്ററിയിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് ഇതുപോലെ തന്നെ 8 കുറച്ച് നീട്ടമുണ്ടെങ്കിലേ മാത്രം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഴയതുണ്ടെങ്കിൽ കളഞ്ഞ് ഒരു മാറ്റിയിട്ട് കുറച്ച് നീട്ടമുള്ളത് വാങ്ങിച്ചിരണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ഇതിപ്പോൾ ഇത് MPPTയുടെ വയറാണ്. ഇതിനകത്ത് ഇട്ടേക്കണത് ഒരു സിസ്കോ RM1 DC കേബിളാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടേക്കണത്. നിങ്ങളല്ലാണ്ട് സാധാരണ AC കേബിളൊക്കെ ഇട്ടിട്ട് കനം കുറഞ്ഞ AC കേബിളൊക്കെ ഇട്ടിട്ട് ആണ് നിങ്ങൾ ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു സോളാർ സിസ്റ്റം ചെയ്യാതിരിക്കണേന്ന് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സോളാർ ചെയ്യണത് ഒരു കറക്റ്റ് ആവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആംബിയറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തേക്ക് കൂടി ഒഴുകണത് പീക്ക് ടൈമിൽ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇത് വർക്ക് ചെയ്യും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു ഇതിൽ വെൽഡ് ചെയ്തപോലെ ഇതെല്ലാം കൂടി ഉരുകി പിടിച്ചു കൂടിയിരിക്കണതാണ്. സാധാരണ കുറഞ്ഞ വയറുകളൊക്കെയാണ് നിങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ സോളാർ പാനലിന് താഴത്തേക്ക് കനം കുറഞ്ഞ കേബിൾ 2.5 mm കേബിളൊക്കെ ഇട്ടേക്കണം ആണെങ്കിൽ ഇപ്പം തന്നെ അതെല്ലാം ഊരിക്കളഞ്ഞിട്ട് പുതിയത് തന്നെ ഇടണം. അതുപോലെ തന്നെ ഇതേപോലത്തെ കേബിളുകളല്ലാണ്ട് ചെറിയ കേബിളുകളൊക്കെ ഇതിപ്പോൾ നോക്കി ഇവിടെ സോൾഡർ ചെയ്ത് നല്ല കറക്റ്റ് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ബൂട്ട് ലഗ്ഗുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇതിൽ അടിക്കണത്. അതേപോലത്തെ ലഗ്ഗുകളൊക്കെ അടിച്ചിട്ടൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലെഗ് സോൾഡറിങ് ആൻഡ് വെച്ചിട്ട് കുറച്ച് ലെജ്ജൊക്കെ ഇട്ടിട്ട് മര്യാദക്കുള്ള രീതിയിൽ ചെയ്താലേ ഇത് നിൽക്കുള്ളൂ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാനുണ്ടെങ്കിലൊക്കെ മാത്രം നിങ്ങൾ ഈ ഒരു MPPTയും ഇൻവെർട്ടറൊക്കെ വാങ്ങിച്ചാൽ മതി. അല്ലാണ്ട് സാധാരണ ഒരു വയറൊക്കെ ഇട്ടിട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്യരുത്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു എം പി പി ടി ഒക്കെ ഡാമേജ് ആവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കുറച്ച് കനമുള്ള കേബിള്. ഇപ്പൊ ഇത് സോളാർ ഡി സി കേബിളാണ്, ഡി സി കേബിൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക്. അതായത് മെയിൻ സോളാറിന് താഴത്തേക്ക് ഡി സി കേബിൾ തന്നെ ഇടണം, അല്ലാണ്ട് ഈ എം പി പി ടിയുടെ ഈ ഒരു വയർ, അത്യാവശ്യം കനമുള്ള ഒരു വയർ തന്നെ ഇട്ടിട്ട് തന്നെ ചെയ്യണം. അല്ലാണ്ട് 2 സ്ക്വയറും 2.5 സ്ക്വയർ mm ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അയച്ചു മാറ്റിയിട്ട് കനമുള്ള കേബിളുകൾ ഇടണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവും അതുപോലെ എം പി പി ടിയിലേക്ക് കൊടുക്കാനുള്ള അതിൻ്റെ പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് വയേഴ്സുകളെല്ലാനും കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്തപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓണാവും, വർക്കിംഗ് ആണ് ഇതിപ്പോൾ എല്ലാവരും. ഇനി നമുക്ക് ഈ ഒരു എം പി പിയുടെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാം. ഇത് ബാറ്ററിന്ന് വന്നേക്കണ പോസിറ്റീവ് വയറാണ്, അതിനകത്ത് കൊടുത്തു നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് വയറാണ്, നെഗറ്റീവ് വയറും ഇതിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓൺ സ്വിച്ച് ഓൺ ആക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇവിടെ ഇത് ഓൺ ആയിട്ടുണ്ട്. ഓണായി ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വരും. വേണ്ട, ഇവിടെ എല്ലായിടത്തും ഓരോ ലൈറ്റുകളൊക്കെ കത്തിയാണ്, എല്ലാ ലൈറ്റുകളും കത്തി അത് കെട്ടുന്നുണ്ട്. ബാറ്ററി മോഡ് 12 വോൾട്ട്, എം പി പി ടി ഇനിഷ്യലൈസിംഗ് ആണ്, പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണിക്കാറുണ്ട്. ഇവിടെ ഓരോ ബാറ്ററി വോൾട്ടേജ്, ചാർജിങ് അതായത് എത്രയിലാണ് ഫുള്ളാവണത്, അതുപോലെ ഓരോ ചാർജിങ് മെത്തഡുകൾ, ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒരു എം പി പി ഇട. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത്. വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോൻ്റെ ലിങ്ക് കിട്ടാറുണ്ട്. റിലേ ഓൺ ആവണത്, റിലേ ഓഫ് ആവണത്, ഈക്വലൈസേഷൻ ടൈം, അബ്സോർപ്ഷൻ ടൈം, അതുപോലെ തന്നെ ഇപ്പം വേണ്ട ഓരോ സംഭവങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഒറ്റ ഡിസ്പ്ലേ തന്നെയാണ് എല്ലാം എഴുതി കാണിക്കുന്നത്. ബാറ്ററി വോൾട്ടേജ് കാണിക്കാണ്ട്, അതുപോലെ ഏത് മോഡലാണെന്ന് കാണിക്കാണ്ട്. ഇനി നമുക്ക് അതിനുശേഷം ഇപ്പം ഇത് മനസ്സിലായി ഇതെല്ലാം ഈ എം പി പി ടി വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അതിനുശേഷം മാത്രം സോളാർ പാനലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യാം. ഇത് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ലൈനാണ്. നന്നായിട്ട് തന്നെ മുറിക്കാൻ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ലൂസൊന്നും പാടില്ല. ഇത് സോളാർ പാനലിൻ്റെ നെഗറ്റീവ് ലൈനാണ്. നന്നായിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇനി ഡിസ്പ്ലേയിൽ വന്ന ചേഞ്ചും LED ലൈറ്റുകളൊക്കെ വന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ സോളാറിനുള്ള ലൈറ്റ് എത്തി, ചാർജിംഗ് എന്ന് പറഞ്ഞ ലൈറ്റ് എത്തി, എക്സസ് എന്ന് പറഞ്ഞ ലൈറ്റ് എത്തിയായിരുന്നു. ഇവിടെ എത്ര വാട്സ് ഔട്ട്പുട്ട്? 169 വാട്സ് ഇപ്പോൾ ഔട്ട്പുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എക്സസ് ആയാറോണ് കുറച്ച് ലോഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുന്നതാണ്, വാട്സ് കൂടുതലായിട്ട് കാണിക്കും. ബൾക്ക് മാറി അബ്സോർപ്ഷനായി, അതുകൊണ്ട് ഫ്ലോട്ടിലേക്ക് പോകും. ഐഡിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കുറേ നാളായിട്ടൊക്കെ ഇതില്ലെങ്കിൽ, അതായത് ഇതിൻ്റെ യൂസേജ് കുറവാണെങ്കിൽ ഈ ഐഡിയൽ എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ഇവിടെ കത്തും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിവിടെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ആദ്യം ബാറ്ററി ലൈൻ കൊടുത്തു, അതുപോലെ തന്നെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു, സോളാർ പാനലാണ്. ഇവിടെ ഗ്രിഡ് ഇൻ ഗ്രിഡ് ഔട്ട് എന്ന് പറഞ്ഞ കണക്ഷൻ കൊടുത്തിട്ടില്ല. അതെന്താണ് കൊടുക്കാതിരുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിൽ അതിനനുസരിച്ചുള്ള ഒരു വോൾട്ടേജും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററിയിൽ 14 വോൾട്ട് എത്തുമ്പോഴല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു റിലേ കൺട്രോൾ സ്വിച്ച് ആണെങ്കിൽ, ഇവിടെ നോക്കുകയാണെന്ന് റിലേ എന്ന് പറഞ്ഞ ഇവിടെ ലൈറ്റ് എത്തി. ആ സമയത്ത് ഇതിലൂടെ കയറി ഇറങ്ങണ ഒരു ഫേസ്, അതായത് ഇവിടെ ഫേസ് കൊടുത്തിട്ട് ഈ ഫേസ് ഔട്ടാണ് നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ ഫേസിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലെ റിലേയാണ് അത് കൺട്രോൾ ചെയ്യണത്. അതിന് പകരമായിട്ട് നമ്മളെ ബാക്കിലെ ഇൻവെർട്ടറിൻ്റെ ബാക്കിലെ സോളാർ മോഡ് എന്നുള്ള സ്വിച്ച് ഓൺ ആണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് 14 വോൾട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലെ റിലേ ആ ഫേസിനെ വിടിയിച്ചോളും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു വയർ കണക്ഷൻ എടുത്ത് അതിനകത്തേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ് 11.5 വോൾട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴും ഇത്
ആ ഫേസിന് രണ്ടാമത് റീകണക്ട് ആയിക്കോളും. അപ്പം അങ്ങനെ ഒരു വയറിങ് കണക്ഷൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് തന്നെ ഇത് കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സെറ്റിങ്സിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ വോൾട്ടേജിലേക്ക് എത്തണമെന്ന്, 14 വോൾട്ടാണ് ഏറ്റവും നല്ലത്. ഇനിയൊരു 13.5 വോൾട്ടിലൊക്കെ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ കയറിയിട്ട് ചേഞ്ച് ആക്കാം. അല്ലെങ്കിൽ 11.5 വോൾട്ടിൽ നിന്ന് ഒരു 12 വോൾട്ടിലേക്ക് എത്തുമ്പോഴും മെയിൻസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സിൽ കയറിയിട്ട് ഇതെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമ്മളൊരു കോംബോ ഓഫർ പോലെ നിങ്ങൾക്ക് തന്നെ ഉണ്ട്. ലിൻ ഇൻവെർട്ടർ മാത്രം മതിയെങ്കിൽ ഇൻവെർട്ടർ മാത്രമായിട്ട് തരാം, അല്ലെങ്കിൽ MPPT മാത്രം മതിയെങ്കിൽ MPPT മാത്രമായിട്ട് തരാം. അപ്പോൾ രണ്ടും കൂടിയും ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അല്ലാണ്ട് തനിയെ തനിയെ വാങ്ങിക്കുകയാണെങ്കിൽ വേറൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഇനി ഉള്ളിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. എന്തുകൊണ്ടാണ് ഇതിനെ സീറോ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സീറോ ആയിട്ടാണ് ഇതിൻ്റെ ബൈപ്പാസിങ് നടക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും, രണ്ട് റിലേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ റിലേ വെച്ചിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ സർക്യൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് ആ ഒരു സീറോ പവർ സ്വിച്ചിങ് നടക്കുന്നത്. ആ ഒരു സമയത്ത്, അതായത് ഫേസ് മോട്ടർ ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്തും നമുക്ക് യാതൊരു വിധത്തിലെ കറണ്ട് നഷ്ടവും നമുക്കിനകത്ത് വന്നില്ല. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടഡ് കോറുകളാണ് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോസ്ഫെറ്റിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെയും ഉണ്ട് അതിൻ്റെ മോസ്ഫെറ്റുകൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തും ഉണ്ട് മോസ്ഫെറ്റുകൾ. അതുപോലെ ഒരു ഇൻവെർട്ടറിന് വാറണ്ടി വന്നത് 2 വർഷമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇമെയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ HR 1500C എന്ന് പറഞ്ഞ ഈ ഒരു സോളാർ ഇൻവെർട്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവിടുന്ന് എത്ര ദൂരമൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരുടേക്കും ഞങ്ങൾ കൊറിയറായിട്ട് DTTC കൊറിയറിൽ അയക്കാറുണ്ട്. ഷോപ്പ് വന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ചെറായി ബീച്ചിൽ നിന്ന് മുനമ്പത്തേക്ക് പോണ വഴിയിൽ പള്ളിപ്പുറം മാലങ്കര പാലത്തിൻ്റെ താഴെയായിട്ടാണ് ഷോപ്പ് വന്നത്. അപ്പോൾ നിങ്ങൾ വന്നെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതായത് സോളാർ ഇൻവെർട്ടർ തന്നെ ഇതുപോലെ ചാർ ഇൻവെർട്ടറുകളുണ്ട്, അതുപോലെ തന്നെ 12 വോൾട്ട് നോർമൽ സോളാർ ഇൻവെർട്ടറുകളുണ്ട്, ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ട്, MPPT ഉണ്ട്, അതുപോലെ തന്നെ DC കേബിളുകൾ, MCB, അതുപോലെ നിങ്ങൾക്ക് MC4 കണക്ടർ, അതുപോലെ MPPTയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറ്, അങ്ങനെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലായിടത്തും കൊറിയറായിട്ടും ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വേണം വരാനായിട്ട്, നമ്മളവിടെ സ്ഥലത്തുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.